ഇവിടെ ഈ ഐലൻഡിൽ രണ്ട് സ്കൂളേ ഉള്ളൂ. അത് ഒരെണ്ണം പ്രീ സ്കൂളും ഈ വെള്ളി സ്കൂളും. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന വെള്ളി സ്കൂൾ രണ്ടാമത്തെ ക്ലാസ്, രണ്ടാം ക്ലാസ്സിലാണ്. ശരിക്കും മൂന്നില്ല, പക്ഷെ കൊറോണ വന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും രണ്ടില്ല. ഇത് ഇവിടുത്തെ ഭാഷയിൽ എഴുതിയേക്കുന്ന ഇതാണ്, ഇത് മോളെ ഇരിക്കുന്നത്. താഴെ അറിയാലോ ഇംഗ്ലീഷിൽ തന്നെയാ ഇത് എഴുതിയേക്ക. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മോട്ടോയാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ മോട്ടോ എഴുതിയേക്കുന്നത് തിങ്സ് ഫസ്റ്റ് ആക്ട് ലേറ്റർ എന്നാണ്. വിവേകിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇന്നമാദ്ധോ സ്കൂൾ എന്ന് തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ ഭാഷയിലാണ് ആണെന്ന് മാത്രം വ്യത്യാസം. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ബാജാണ്. ഇത് ഞങ്ങളുടെ യൂണിഫോമിൽ, ഞങ്ങളുടെ ഈ സ്കൂളിലെ നാഷണൽ യൂണിഫോമിൽ ഒരു പോക്കറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. ആക്ടിവിറ്റി യൂണിഫോമിൽ ഇവിടെ താഴെയുണ്ട്. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും കൂടുതലായിട്ട് പോവാമാവുന്ന ഒരു ബോർഡാണ്. Now we are going to explore my school. നമുക്ക് ഇപ്പോൾ അകത്ത് പോകാം. ഇത് എൽ കെ ജി യു കെ ജി ക്ലാസ്സാണ്. ഇത് എൽ കെ ജി യു കെ ജിയുടെ കുഞ്ഞ പ്ലേ ഗ്രൗണ്ട്. ഇത് ഞങ്ങളുടെ അസംബ്ലിയിലായതിൻ്റെ സ്ഥലമാണ്. അസംബ്ലി ഏരിയ. Now can we go to the normal classes? നമുക്കപ്പോൾ ഒന്നാം ക്ലാസ്സിനെ പറ്റി പത്താം ക്ലാസ് വരെ പോകാം. നമാദ്യം നമാദ്യമെങ്കിൽ അവിടെ പോയി നമാദ്യം. ഇനി ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയുടെയും ബാക്കി എല്ലാ ടീച്ചേഴ്സിൻ്റെയും സ്റ്റാഫ് റൂംസാണ്. ഇത് ഒരു സ്റ്റാഫ് റൂം. ഇത് വേറെ സ്റ്റാഫ് റൂം. പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ്. ഇത് അല്ലെങ്കിൽ ക്ലോസ്ഡാ, അത് മണ്ടിയത. ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റി റൂം. ഇനി ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ സ്കൂൾ മസ്കാണ്. ഇവിടെ ഞങ്ങൾക്ക് ചില ഫങ്ഷൻസ് ഉള്ളപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചിലപ്പോൾ നമാദിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ അവർക്ക് നമാദിയുണ്ട്. ഞാനും നമാദിയും. അപ്പോൾ നമുക്ക് ലൈബ്രറി പോവാം. ബിടെക് ക്ലാസ് റൂമും ഹെൽത്ത് റൂമും കൂടിയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് കുറേ ബുക്ക് എപ്പോഴും വായിക്കാൻ പറ്റും. ഇതൊന്നാം ക്ലാസ്. നമുക്ക് ലൈബ്രറി തൊട്ട് പത്താം ക്ലാസ് വരെ നോക്കാം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഞാൻ.
ഇനി നമുക്ക് മൂന്ന് ഇത് മൂന്നാം ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് മൂന്ന് മുതൽ പത്താമത്തെ ക്ലാസ് വരെ നോക്കാം. ഇത് ഞങ്ങള് എന്നും ചില കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ തീരുമ്പോ ഞങ്ങൾ അവിടെ പോയി വെള്ളം എടുക്കും. ആ വെള്ളം കിട്ടുന്ന ഈ അഞ്ച് ടാങ്കുകളിൽ നിന്നാണ്. ഇത് ഞങ്ങള് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ചില കുട്ടികൾക്ക് HPE ക്ലാസ് ഉള്ളപ്പോ അവര് ഇവിടെ കളിക്കാൻ വരും ചുമ്മാ ഇവിടേക്ക്.